സിറ്റ്സും ഷിനൽക്ക് ബാക്ക് ടു മറ്റാൻ ലോകകപ്പ് നടന്നെത്തിയിട്ട് എന്താണെന്ന് വെച്ചാൽ, നോമ്പിനും ഫംഗ്ഷനും എല്ലാം ആക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലെടുക്കാം. ഇവിടെ കിടക്കുന്നുണ്ടെന്ന് വെച്ചാൽ ആദ്യമേ കണ്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലെടുക്കാം. ആദ്യം തന്നെ നമ്മൾ മയോണൈസാണ് ആക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ എഗ്ഗ് ഇതിലേക്ക് പൊട്ടിച്ചിടാം. അപ്പോൾ നമ്മൾ ഒരു എഗ്ഗാണ് എടുക്കുന്നത്. ഇനി ഒരു 4 ഉള്ളി വെളുത്തുള്ളി നമ്മൾ തോലാലിഞ്ഞ് കുത്തി വെച്ചിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വിനെഗർ ഒഴിച്ചു കൊടുക്കാം, കൂടുതലാക്കണ്ട. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ച് കുറച്ചായി ആഡ് ചെയ്തിട്ട് ഇങ്ങനെ കറക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ സ്പൈസി ആയിട്ടുള്ള മയോണൈസ് ആണ് നമ്മൾ ആക്കുന്നത്. അതിനുകൊണ്ട് നമുക്കിവിടെ ചില്ലി ഫ്ലേക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇത് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. നമുക്ക് 1/4 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മയോണൈസ് ഒന്ന് തിക്കാൻ വേണ്ടി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇതിനുവേണ്ടി നമ്മൾ ഇവിടെ ബോൺലെസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ടാണുള്ളത്. ഇനി ഇതിലേക്ക് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുഴിമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് സാൾട്ട് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നല്ലോണം മിക്സാക്കാം. പിന്നെ നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം, ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ കുബൂസിന് വേണ്ടി മാവ് വയ്ക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റ് നമ്മൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 കപ്പ് ഇളം ചൂടുവെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇനി ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ പൊത്തി വെക്കണം, നമ്മൾ ഇത് വെച്ചിട്ടുണ്ട്. അത് അടന്നാവുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ 1 കപ്പ് പാലെടുക്കാം. അപ്പോൾ അതൊന്ന് ചൂടാക്കണം. ചെറിയ ചൂടാക്കിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. 1 കപ്പ് ആദ്യം ഇട്ട് കൊടുക്കാം. പിന്നെ ആദ്യം 1 കപ്പും കൂടി ഇട്ട് കൊടുത്ത് അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് ഇട്ടായി മിക്സ് ചെയ്യാം. പിന്നെ 1/4 കപ്പ് കോൺഫ്ലവറും കൂടി ഇടണം, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആദ്യം 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 കപ്പ് മൈദ ആണ് അമ്മയിപ്പം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഈസ്റ്റ് എന്തായി നോക്കാം. ഇപ്പം ഈസ്റ്റ് പൊന്തി വന്നിട്ടുണ്ട്. അതും ഇതിലേക്ക് ഒഴിച്ച് മിക്സാക്കാം. ഇനി 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി എല്ലാം കൂടി മിക്സാക്കാം. അപ്പം പിന്നെ 1/2 കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3/4 കപ്പ് മുകളിൽ മൈദ വന്നിട്ടുണ്ട്. ഇതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നന്ന ലൂസാവാനും പറ്റില്ല, നന്ന ടൈറ്റ് ആവാനും പറ്റില്ല. ഒരു മീഡിയം ലെവലിലാണ് വേണ്ടത്. പിന്നെ ഇത് നമ്മൾ കുക്കറിലേക്ക് ഇടും. അപ്പം കുക്കറിൽ വെച്ചാൽ വേഗം പൊന്തോ, അല്ലെങ്കിൽ ഈ പ്ലേറ്റിൽ ഇതിൽ വെച്ചിട്ട് നമുക്ക് ആ പേപ്പറിനെ കൊണ്ട് കവർ ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 1.5 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കർ എടുത്ത് നോക്കാം. അപ്പം നല്ലോണം പൊന്തിയിട്ടുണ്ട്.
അപ്പൊ നല്ലതൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിന് 3 വലിയ ബോളാക്കി മാറ്റാം. അതിൽ ഒന്നെടുത്ത് നമുക്ക് പരത്തിയെടുക്കാം. അപ്പൊ നല്ലോണം പരത്താൻ പറ്റില്ല, ചെറിയൊരു തിക്കിലോണം പരത്താൻ. പിന്നെ ഒരു മീഡിയം ടൈപ്പിലുള്ള ഒരു മൂടി എടുത്ത് നമുക്ക് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ബൗളിലേക്ക് ഒരു സൺഫ്ലവർ ഓയിൽ എടുത്ത് അത് നമ്മൾ ഈ കട്ട് ചെയ്ത് ഇതിലേക്ക് ബ്രഷ് ചെയ്യാം. ഇനി നേരെ ഇതിന് പകുതിയാക്കി ഇങ്ങനെ മടക്കി കൊടുക്കാം. നല്ലോണം പറ്റി നിൽക്കാതെ നിൽക്കാനാണ് നമ്മൾ ഈ ഓയിൽ അപ്ലൈ ചെയ്തത്. ഇനി അതൊന്ന് വിട്ടുപോകാണ്ടിരിക്കാൻ ചെറുങ്ങനെയും കൂടി പരത്തി കൊടുക്കാം. നന്നായി പരത്താൻ പാടില്ല, ചെറുങ്ങനെ ഒന്ന് പ്രസ് ചെയ്യേ വേണ്ടൂ. ഇനി ഇത് വേറെ എടുത്ത് വെച്ച് 20-25 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു ടവല് വെച്ച് ഇത് പൊത്തി കൊടുക്കണം. ഇനി അടുത്തത് ഇതേപോലെ തന്നെ ചെയ്യാം. അപ്പൊ അതും നമ്മൾ ഇവിടെ പൊത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ടും കുറച്ച് നമ്മൾ ഇവിടെ ബാക്കി അത് നമ്മൾ വേറെ ടവലെടുത്ത് പൊത്തിയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട ഫില്ലിങ് റെഡിയാക്കാം. അപ്പൊ ക്യാപ്സിക്കം എടുത്ത് വെച്ചിട്ടുണ്ട്, തക്കാളി അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ടുണ്ട്, ക്യാബേജും ഉള്ളിയും പച്ചമുളകും ക്യാരറ്റും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ നീളത്തിനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ചെറുങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനപ്പുറം മല്ലിച്ചപ്പും കൂടി ഉണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നേരത്തെ എടുത്ത വെച്ച കുറച്ച് മയോണൈസും ഒരു ബൗളിലേക്ക് മാറ്റാം. ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്യാം. എടുത്ത് നമ്മൾ നേരത്തെ ആക്കിയത് ആവിയിൽ വെക്കാൻ വേണ്ടി നമ്മൾ ഇഡ്ഡലി പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ആവിയിലേക്ക് വെക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്യാൻ പറ്റിപ്പോകുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ഇത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം 5 എണ്ണമാണ് വെക്കുന്നത്, അടുപ്പിച്ചടിച്ച് വെക്കാൻ വല്ല. അപ്പം ഇത് പൊന്തി വരുമ്പോൾ മുട്ടിപ്പോവും. അപ്പം ഇത് 10 മിനിറ്റ് ഉണ്ടാകുമ്പോൾ റെഡിയാവും. ഇപ്പം നമ്മുടെ ചിക്കൻ അവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ചിക്കൻ നമുക്ക് ഗാർണിഷിങ്ങിന് വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റാം. അത് കഴിച്ച് ബാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം പിച്ച് ഇട്ട് കൊടുക്കാം. ഇന്ന് ഇതിലേക്ക് സോസാക്കാത്ത മയോണൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വീട്ടിലാക്കുമ്പോൾ മാത്രം മയോണൈസ് ആക്കിയാൽ മതി, അല്ലെങ്കിൽ മയോണൈസ് ആക്കാണ്ട് വെക്കാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ബാക്കി മാവുണ്ട്, ഇത് നമ്മൾ കുബൂസ് ഇടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് റെഡിയായോ നോക്കാം. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെടുക്കാം. അപ്പം അടുത്തത് നമ്മൾ വെച്ചിട്ടുണ്ട്.
അപ്പൊ ഇത് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിങ് നിറക്കാം. ആദ്യം നമ്മൾ സോസാക്കിയ മയോണൈസ് ഇതിലേക്ക് ഇങ്ങനെ കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഫില്ലിങ് വെച്ച് രണ്ട് ചിക്കനും കൂടി വെച്ചാൽ അടിപൊളിയായിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് സോസും മയോണൈസും ആക്കി കൊടുക്കാം നമ്മളെ സ്റ്റൈലിന് വേണ്ടിയിട്ട്. പിന്നെ സെൻറ്ററിൽ ഒരു മല്ലിച്ചപ്പും കൂടി വെച്ചാൽ അടിപൊളിയായിട്ടുണ്ട്. കാണാനും കഴിക്കാനും അടിപൊളി സ്നാക്സ് തന്നെയാണിത്. അപ്പം ഇത് ഇങ്ങനെ എല്ലാം കൂടി വെച്ചിട്ട് വയ്യാൻ മയോണൈസ് സോസും ആക്കിയാൽ മതി. മയോണൈസ് സോസ് ആക്കുമ്പോൾ പൈപ്പിംഗ് ബാഗിൽ ആക്കിയാൽ നല്ല നീറ്റിൽ കിട്ടും, നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ എല്ലാരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പൊ കാണാൻ നല്ല വൃത്തിയുണ്ട്. അപ്പൊ നമ്മളിതൊത്തൊടുത്തുള്ളൂ. ഒരുമുള്ള ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത് കിടക്കണം. ബൈ ബൈ.